പുതിയ വിജ്ഞാപനം വന്നപ്പോൾ സീറ്റുകളുടെ എണ്ണം 101 വർദ്ധിച്ചു. 101 വർദ്ധിച്ചപ്പോൾ അടിസ്ഥാനപരമായി സംവരണ സീറ്റ് കൂടിയില്ലെങ്കിലും നമുക്കതിനകത്ത് പരാതി പറയാൻ കഴിയില്ല. പക്ഷേ സംവരണ സീറ്റ് 10 നിന്ന് 9 കുറഞ്ഞു. നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ നേതാക്കൾ സംസാരിച്ചിട്ട് കാര്യമില്ല. ഇത് വിജ്ഞാപനം പുറത്തിറക്കുന്നത് ഗവൺമെൻറ്റാണ്. സംവരണ സീറ്റുകൾ കൂടി നഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഒരുപക്ഷെ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ലംഘിക്കുന്ന ഒരു നടപടിയായിട്ട് മാറും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സംവരണ അട്ടിമറിയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതിൻ്റെ ഉത്തരവാദി ആരെന്ന് വെച്ചാൽ സംസ്ഥാനം ഭരിക്കുന്നവരാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ഈ ഉത്തരവിറക്കുന്നത്. നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്തെ നഗരസഭകളിലെ വാർഡുകളിൽ സംവരണ അട്ടിമറി നടന്നിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് കോൺഗ്രസ് സഹയാത്രികനും തിരുവനന്തപുരം സ്വദേശിയുമായ ശ്രീകുമാർ. ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. എന്തായാലും വലിയൊരു അട്ടിമറിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ഗവർണർക്കും ഉൾപ്പെടെ അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, ഇത്തരത്തിലുള്ളൊരു അട്ടിമറി നടക്കാൻ കാരണം എന്താണ്, ഇതെങ്ങനെയാണ് കണ്ടെത്തിയത്, അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൽ എങ്ങനെയാണ് ഇത് എത്തിയത് എന്നല്ല. നിലവിൽ മുനിസിപ്പൽ വാർഡുകളുടെ സംവരണത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈ കഴിഞ്ഞ മാസം സെപ്റ്റംബറിൽ 10-11 തീയതിയിലൂടെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിലും പഞ്ചായത്തുകളുടെയും വാർഡിൻ്റെ പുനർവിഭജനവും അതുമായി ബന്ധപ്പെട്ട് വാർഡിൻ്റെ സംവരണ സീറ്റുകളുടെ എണ്ണവും നിശ്ചയിച്ച് ഗവൺമെൻറ് ഒരു വിജ്ഞാപനം പുറത്തിറക്കി. അപ്പോൾ അതിനകത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ നിലവിൽ 100 വാർഡുകളാണ്. ആ 100 വാർഡുകളിൽ 10 സംവരണ സീറ്റുകളുണ്ടായിരുന്നു. 100-ൻ്റെ നേർപകുതി വനിതയും വനിതയിൽ വരുന്ന നേർപകുതിയായിരുന്നു. അതിൻ്റെ 5% വനിതയും 5% ജനറൽ പൊസിഷനുമാണ്. ആ നിലയ്ക്ക് കഴിഞ്ഞ 20 തിരുവനന്തപുരം കോർപ്പറേഷനിൽ 100 വാർഡുകളിൽ 10 സംവരണ സീറ്റുകൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ 10 സീറ്റുകളുണ്ട്. പുതിയ വിജ്ഞാപനം വന്നപ്പോൾ സീറ്റുകളുടെ എണ്ണം 101 വർദ്ധിച്ചു. 101 വർദ്ധിച്ചപ്പോൾ അടിസ്ഥാനപരമായി സംവരണ സീറ്റ് കൂടിയില്ലെങ്കിലും നമുക്കതിനകത്ത് പരാതി പറയാൻ കഴിയില്ല. പക്ഷേ സംവരണ സീറ്റ് 10 നിന്ന് 9 കുറഞ്ഞു. ഇതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കാൻ ബന്ധപ്പെട്ട അധികാരികളോട് ചോദിച്ചിട്ട് അതിനെക്കുറിച്ച് വ്യക്തമായി മറുപടി കിട്ടുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആൾക്കാരോട് സംസാരിച്ചപ്പോൾ പലർക്കും ഇതിൻ്റെ യാതൊരു ബോധ്യവുമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും സംസ്ഥാന ഗവർണർ, പ്രതിപക്ഷ നേതാവ്, വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾക്കും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. പലരും ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്, എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നത് എന്ന് പരിശോധിക്കണമെന്നാണ് പലരും എന്നോട് പറഞ്ഞത്. പക്ഷേ ഇത് നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ നേതാക്കൾ സംസാരിച്ചിട്ട് കാര്യമില്ല. ഇത് വിജ്ഞാപനം പുറത്തിറക്കുന്നത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റാണ് സീറ്റുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സീറ്റുകൾ നിശ്ചയിച്ചതിലുള്ള എന്താണ് അതിൻ്റെ പോരായ്മ എന്ന് ഗവൺമെൻറ് പരിശോധിക്കണം എന്നുള്ളതാണ് എനിക്ക്, ഞാൻ ഗവൺമെൻറ്റിനോട് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഗവൺമെൻറ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അതിന് തിരിച്ച് മറുപടി ലഭിച്ചിട്ടുണ്ടായിരുന്നു. LSDD ഡയറക്ടർ കൈമാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മറുപടിയും വന്നു. പക്ഷേ ഈ മറുപടിയിലൊക്കെ ഇത് ഒതുങ്ങിപ്പോകുമോ എന്നുള്ള സ്വാഭാവികമായും സംശയമുണ്ട്. കാരണം ഇത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മാത്രം വിഷയമല്ല, കേരളത്തിലെ 6 കോർപ്പറേഷനുകളുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂർ, കോഴിക്കോട്, എറണാകുളം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോഴിക്കോടും എറണാകുളത്തും 76 സീറ്റുകളാണ് ആ നഗരസഭയിലുള്ളത്. 76-ൽ 10% നോക്കുകയാണെങ്കിൽ കുറഞ്ഞത് 7 സീറ്റുകൾ പട്ടികജാതി പട്ടികവർഗ സംവരണം വരേണ്ടതാണ്. അവിടെ പരിശോധിക്കുമ്പോൾ 3 സീറ്റുകൾ മാത്രമാണ് പട്ടികജാതി പട്ടികവർഗ സംവരണമുള്ളത്. ആ 3 സീറ്റ് വരുമ്പോൾ 2 50% വനിത നിരക്ക്, 3 സീറ്റിൽ 2 വനിതകൾക്ക്, പട്ടികജാതി വനിതകൾക്ക് പോകും, ജനറൽ വനി പട്ടികജാതിയായിട്ട് 1 ഉള്ളൂ. അപ്പോൾ അടുത്ത് അതുപോലെ തന്നെ കൊല്ലത്തും തൃശ്ശൂരും, അവിടെയും സ്ഥിതി ഇത് തന്നെയാണ്. അവിടെ 56 സീറ്റുള്ളിടത്ത് 3 സീറ്റേ ഉള്ളൂ, 5 സീറ്റ് വരെയുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും വലിയ ഗണ്യമായ തോതിൽ ഈ അടിസ്ഥാനം അടിച്ചമർത്തപ്പെട്ട വലിയൊരു വിഭാഗത്തിന് സംവരണം നൽകുന്നത്, ഭരണഘടന നൽകുന്ന സംവരണം തന്നെ ആ വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരാനാണ്. ആ വിഭാഗത്തിൽ നിന്നും പ്രാദേശിക നേതാക്കൾ പോലും ഉയർന്നു വരാൻ പറ്റാത്ത തരത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ സംവരണം നടത്തിപ്പ് ഗുരുതരമായ ഒരു വീഴ്ച അതിനകത്ത് പറ്റിയിരിക്കുന്നു. വേറൊരു ഉദാഹരണം കൂടി പറയാം. ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ മുനിസിപ്പാലിറ്റി, ആ മുനിസിപ്പാലിറ്റിയിൽ മൊത്തത്തിൽ 53 വാർഡുകളുണ്ട്. ആ 53-ൽ കുറഞ്ഞ വശം 10% വെച്ചിട്ട് 5 സംവരണ വാർഡുകൾ വരേണ്ടതാണ്. അവിടെ വന്നിരിക്കുന്നത് വെറും 1 സംവരണ വാർഡാണ്.
നാല് സംവരണ വാർഡ് അവിടെ നഷ്ടപ്പെടുകയാണ്. ഓരോ മുനിസിപ്പാലിറ്റിയിലും മൂന്നും നാലും അഞ്ചും സീറ്റ് വെച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ സീറ്റുകൾ നഷ്ടപ്പെട്ടിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അതിനെ സംബന്ധിച്ച് അടിയന്തരമായ ഒരു പുനരാലോചന ഉണ്ടാകണം. നമ്മൾ പരാതി കൊടുത്തു, ഒരാഴ്ചയോളം പരാതി കൊടുത്തു, അതിൻ്റെ റിപ്ലൈ എന്ന് പറയും, പരാതി ലഭിച്ചു, കൈമാറി എന്നുള്ളതാണ്. പക്ഷേ ഇതത് പോരാ. ബന്ധപ്പെട്ട എല്ലാ അധികാരികളും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് സംവരണം പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജനപ്രതിനിധി ഉണ്ടാകാനുള്ള ഒരേ ഒരു അവസരം എന്ന് പറയുന്നത് ഈ സംവരണം മാത്രമാണ്. ജനറൽ സീറ്റുകൾ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സാധാരണ രാഷ്ട്രീയ പാർട്ടിയിൽ സീറ്റ് നൽകാറില്ല. അപ്പോൾ ആകെ കൊടുക്കുന്ന സംവരണ സീറ്റുകൾ കൂടി നഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഒരു പക്ഷേ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ലംഘിക്കുന്ന ഒരു നടപടിയായിട്ട് മാറും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതൊരു സംവരണ അട്ടിമറിയല്ലേ നടന്നിരിക്കുന്നത്? അപ്പോൾ ഇതിന് പിന്നിൽ ആരായിരിക്കും പ്രവർത്തിക്കുന്നത്? തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന സംവരണ അട്ടിമറിയാണ്. എല്ലാ കാലത്തും ഭരണകൂടം സംവരണത്തെ അട്ടിമറിക്കുന്ന പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. ഇത് സംവരണ അട്ടിമറിയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതിൻ്റെ ഉത്തരവാദി ആരെന്ന് വെച്ചാൽ സംസ്ഥാനം ഭരിക്കുന്നവരാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ഈ ഉത്തരവിറക്കുന്നത്. ഒരുപക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളായിട്ടുള്ള ഭരണാധികാരികൾ ഇത് അറിയണമെന്ന് പൂർണ്ണമായും നിർബന്ധമില്ല. ഉദ്യോഗസ്ഥ തലത്തിലാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പാക്കുന്നത്. ഈ ഉദ്യോഗസ്ഥ തലത്തിൽ ഒരുപക്ഷെ ഒരു വിഭാഗം പേരുടെ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണോ ഇതുണ്ടായെന്ന് സംശയമുണ്ട്. അതല്ലെങ്കിൽ തന്നെ അത്തരത്തിൽ എന്തെങ്കിലും നിയമത്തിൻ്റെ പഴുത് എവിടെയുണ്ട് എന്ന് കണ്ടെത്തിയിട്ട് ആ പഴുതുപയോഗിച്ചാണ് ഇത് ചെയ്തത്. എന്ത് തന്നെ ആണെങ്കിലും ശരി, ഇത് പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ അവകാശങ്ങൾക്ക് ജീവിക്കുവാനും അവർക്ക് പൊതുസമൂഹത്തിൽ ഉയർന്നു വരുവാനുമുള്ള ഈ സംവരണമെന്ന് പറയുന്നത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാവും. പക്ഷെ 40-ഉം 50-ഉം അംഗങ്ങളുള്ള പല നഗരസഭകളിലും പട്ടികജാതി സംവരണം ഒന്നാണ്. മലപ്പുറം ജില്ലയിലെ പല ലിസ്റ്റും ഞാൻ പരിശോധിച്ചപ്പോൾ ഒന്നാണ്. കൊല്ലം ജില്ല പല ജില്ലയും ഞാൻ പരിശോധിച്ചപ്പോൾ 50-ഉം 40-ഉം ജനറൽ സീറ്റുകൾ വരുന്ന സ്ഥലത്ത് സംവരണം വരുമ്പോൾ ഒന്ന്. ആ ഒന്ന് പോലും അവർ കൊടുത്തത് എനിക്ക് തോന്നുന്നു ഒന്ന് പോലും ഇല്ല എന്നുള്ള പേരുദോഷം ഒഴിവാകാൻ വേണ്ടിയായിരിക്കും. ഇപ്പം ഒരു മുനിസിപ്പാലിറ്റി സംവരണ സീറ്റ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ അത് വലിയൊരു ചർച്ചയാവും. ആ ചർച്ച വരാതിരിക്കാനാണോ 50 സീറ്റിൽ ഒരെണ്ണം കൊടുത്തത് എന്ന് സ്വാഭാവികം സംശയിക്കുന്നു. ഇതൊരു വലിയ ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്ന് തന്നെ ഞാൻ സംശയിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ദളിത് നേതാക്കളുമായി സംസാരിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതാണ് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് തോന്നിയത്. ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അതിൽ അത് സ്വയമേ അറിഞ്ഞില്ലെങ്കിൽ മറ്റൊരാൾ അത് അറിയിച്ചാൽ പോലും അതിനകത്ത് കൃത്യമായി ദളിത് നേതാക്കൾ എന്ന് പറയുന്നവർ ഇടപെടുന്നില്ല എന്നുള്ളതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുന്നത്. ഞാൻ ഈ കേരളത്തിലെ മിക്ക ദളിത് നേതാക്കളെയും ഈ വിഷയം അറിയിച്ചു. അറിയിച്ചപ്പോൾ സത്യത്തിൽ എന്താണ് ആ സംഭവമെന്ന് ചോദിക്കാനുള്ള മര്യാദ പോലും പല ദളിത് നേതാക്കളും അവരുടെ സമീപനം ആ തരത്തിൽ ഉണ്ടായില്ല. അവരെന്തിനാണ് ദളിതിൻ്റെ ദളിത് വിഭാഗത്തിൻ്റെ നേതാക്കളായി മുന്നോട്ട് പോകുന്നതെന്നുള്ള സംശയമാണ് എനിക്കുണ്ടായത്. സ്വയം ദളിതരുടെ നേതാക്കളും സംരക്ഷകരുമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന അവരോട് വളരെ വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ സംവരണം അട്ടിമറിക്കപ്പെട്ടതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, പഠിക്കണം. നിയമപരമായി നേരിടേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അത് ചെയ്യണമെന്ന് ഈ സംസ്ഥാനത്തെ മുഴുവൻ ദളിത് നേതാക്കളോട്, ദളിത് സംഘടന, ആദിവാസി സംഘടനാ നേതാക്കളോടും ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുവാൻ കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഈ ഒരു അട്ടിമറി താങ്കളുടെ നിരീക്ഷണത്തിൽ പെടുന്നത് എങ്ങനെയാണ്? ഞാനിങ്ങനെ എല്ലാത്തരം ഗവൺമെൻറ് വിജ്ഞാപനങ്ങൾ പരിശോധിക്കുന്ന ആളാണ്. ആ പരിശോധിച്ചപ്പോൾ ഞാൻ ഓരോന്നും തന്നെ, ഇപ്പം നമുക്ക് വാട്സപ്പ് വഴി PDF ആയിട്ട് കിട്ടും, PDF ആയിട്ട് കിട്ടുമ്പോൾ ഞാനിത് സ്വന്തം നിലയ്ക്ക് തന്നെ ഇത് പ്രിൻ്റ് എടുത്ത് ഓരോ മുനിസിപ്പാലിറ്റിയും ഓരോ പഞ്ചായത്തുകളും പരിശോധിക്കുകയാണ്. പക്ഷേ ഇതിനകത്ത് ഒന്നോ രണ്ടോ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഒന്നോ രണ്ടോ സീറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. അതും എനിക്ക് തോന്നുന്നു ഇതിനെ കുറച്ചൊരു പരാതി വന്നാൽ ഇന്ന സ്ഥലത്ത് വർദ്ധിച്ചിട്ടുണ്ടല്ലോ, ഒന്ന് വർദ്ധിച്ചെങ്കിൽ 10 എണ്ണം മറ്റു സ്ഥലത്ത് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവർ കൂടിയിട്ടുണ്ട് എന്ന് പറയാൻ കൂടിയാണോ ഇത് വളരെ ബോധപൂർവം തയ്യാറാക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരമാവധി വ്യക്തിപരമായി ഞാനും ഇത് കോടതിയിൽ പോവാൻ ശ്രമം നടത്തിക്കൊണ്ട്, കോടതി ഹൈക്കോടതി പോലെയുള്ള കോടതികളിൽ നിയമ പോരാട്ടത്തിന് പോകണമെങ്കിൽ ഒത്തിരി സാമ്പത്തിക ചിലവുള്ളതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. പക്ഷേ ഞാനതും പരിശ്രമം നടത്തുന്നുണ്ട്. പരമാവധി ആൾക്കാരെ കണ്ട് ഇതിന് വേണ്ടിയുള്ള സഹായം ലഭ്യമാവുമെങ്കിൽ ഹൈക്കോടതിയിൽ പോയി ഇതിനൊരു നിയമ പോരാട്ടത്തിന് തയ്യാറാകണമെന്നാണ് ഞാൻ കരുതുന്നത്. നിലവിൽ ആർക്കൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധം? നിലവിൽ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളത് മുഖ്യമന്ത്രി, ഗവർണർ, പ്രതിപക്ഷ നേതാവ്, വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ, MPമാർ, MLA മാർ, അങ്ങനെ ഇത് അറിയിക്കേണ്ട എല്ലാവരെയും, പിന്നെ സംസ്ഥാനത്ത് അറിയപ്പെടുന്ന ദളിത് സംഘടനയുടെ നേതാക്കൾ എല്ലാവരെയും ഞാനിത് അറിയിച്ചിട്ടുണ്ട്. കാര്യം എൻ്റെ ഒരു ധർമ്മം എന്നുള്ള നിലയ്ക്ക് ഞാനത് അറിയിക്കേണ്ട ആൾക്കാരെ അറിയിക്കുകയും
ഒപ്പം നിയമപരമായി പോരാടാൻ കഴിയുമെങ്കിൽ പോരാടുകയും ചെയ്യുക എന്നുള്ള കാര്യം. ഈ പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് അവർക്ക് നഷ്ടപ്പെടാൻ ഒരിക്കലും പാടില്ലാത്ത ഒരു അവകാശമാണിത്. ഇത് നഷ്ടപ്പെട്ടാൽ ഒരു പക്ഷേ പഴയ ഒരു കാലഘട്ടത്തിലേക്ക് ഇവരെ തിരിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് ഒരു കാരണവശാലും വരാൻ പാടില്ല. ഒരുപക്ഷെ ഈ സംവരണമൊന്നും ഇല്ലായിരുന്നെങ്കിൽ പലരും ഇന്ന് ജനപ്രതിനിധി ആവില്ലായിരുന്നു. MLA MP ഒന്നും ആകാൻ കഴിയില്ല, കൗൺസിലർ ആവാൻ കഴിയില്ല, പഞ്ചായത്ത് മെമ്പറാവാൻ കഴിയില്ല, പല ജോലി സർക്കാർ സർവീസുകൾ കയറാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സംവിധാനത്തിന് അട്ടിമറിക്കുന്ന എന്ത് ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതിനെതിരെ ഒരു നടപടി ഉണ്ടാവണം. അതിന് എല്ലാ ദളിത് സംഘടനാ നേതാക്കളും സമൂഹത്തിലെ എല്ലാവർക്കും അത് ബാധ്യതയുണ്ട്. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെടുന്ന നേതാക്കളും ഇത് ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തോട് അനുഭാവം പുലർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടിയുള്ള ഒരു അവരുടെ മുന്നേറ്റത്തിന് വേണ്ടിയുള്ള നടപടിക്ക് എല്ലാവിധ സഹായങ്ങളും നൽകണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡുകളിലെ SC ST സീറ്റുകളാണ് ഇത്തരത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സീറ്റുകളിലാണ് ഈ സംവരണ അട്ടിമറി നടന്നുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.